പുതുപ്പാടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷ്ണാശിപ്പിച്ചു. ചിപ്പിലിത്തോട് ഭാഗത്താണ് വ്യാപകമായി കൃഷ്ണാശിപ്പിച്ചത്. കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. പുതുപ്പാടി പഞ്ചായത്തിലെ ചിപ്പിലിത്തോട് കോൺവെന്റിന്റെ പരിസരത്താണ് കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷ്ണാശിപ്പിച്ചത്. രാത്രി 7 മണിയോടെയാണ് ആന ഇറങ്ങിയത്. കുളത്തുങ്കൽ ജോയിയുടെ 150 റബ്ബർ തൈയും ബെന്നിപ്പടിക്കലിൻ്റെ കായ്ക്കുന്ന 5 തെങ്ങും നശിപ്പിച്ചു. ഇരുമ്പ് നെറ്റ് കൊണ്ട് കെട്ടിയ വേലി തകർത്താണ് റബ്ബർ തൈ നശിപ്പിച്ചത്. പുളശ്ശേരി സണ്ണി, ജെയ്സൺ പുളശ്ശേരി, ഇടയൻകുന്നിൽ സലീം, ഇടയൻകുന്നിൽ രാജു എന്നിവരുടെ വീട്ടുമുറ്റത്തും കാട്ടാന എത്തി. പ്രദേശത്ത് ആന ഇറങ്ങുന്നത് പതിവാണെന്നും വൈകിട്ട് 6 മണിയോടെ എത്തുന്ന ആന പുലർച്ചയോടെ മാത്രമാണ് പ്രദേശത്ത് നിന്നും പോവാറുള്ളതെന്നും നാട്ടുകാർ പറയുന്നു. ശബ്ദമുണ്ടാക്കിയോ പടക്കം പൊട്ടിച്ചോ ഭയപ്പെടുത്തിയാലും ആന പോവാറില്ല. കാട്ടാന ശല്യം രൂക്ഷമായിട്ടും ജനപ്രതിനിധികൾ പ്രദേശത്തേക്ക് വരികയോ കാര്യമന്വേഷിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഒരു വർഷം മുമ്പ് കാട്ടാന ശല്യം രൂക്ഷമായ സമയത്ത് MLA നേതൃത്വത്തിൽ യോഗം ചേർന്ന് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ച് കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറയുന്നു. കാട്ടാന ശല്യം രൂക്ഷമായതോടെ ഏറെ ഭീതിയിലാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.